ക്രൈസ്തവരെ വിഗ്രഹാരാധനയ്ക്ക് നിർബന്ധിച്ചു വിഗ്രഹാരാധന നടത്താൻ വിസമ്മതിച്ചതിനെ തുടർന്ന് ഛത്തീസ്ഗഡിൽ ക്രൈസ്തവരെ ആക്രമിച്ചു ബസ്തർ ഡിവിഷനിലെ കോണ്ടഗാവ ജില്ലയിലുള്ള അഞ്ച് ഗ്രാമങ്ങളിലെ ജനക്കൂട്ടം ഒന്നിച്ചാണ് സെപ്റ്റംബർ 22 23 തീയതികളിൽ ക്രൈസ്തവരുടെ വീടുകൾക്ക് നേരെ ആക്രമണം നടത്തിയത് പ്രകൃതിയെ ആരാധിക്കുന്ന പരമ്പരാഗത ഗോത്രമതമായ സർണ മതം പിന്തുടരുവാൻ ക്രൈസ്തവരെ നിർബന്ധിച്ചെങ്കിലും അവർ വിസമ്മതിച്ചതിനെ തുടർന്നാണ് വീടുകൾ നശിപ്പിച്ചത് എന്ന് പിടിഐ വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തു എന്നാൽ ഇരുമതങ്ങളിലുമുള്ളവർ തമ്മിൽ ഗ്രാമത്തിൽ സൗഹൃദത്തിലാണ് ജീവിക്കുന്നതെന്നും അവർ തമ്മിൽ ഏറ്റുമുട്ടലുകൾ ഉണ്ടായിട്ടില്ലെന്നും ക്രൈസ്തവർ വ്യക്തമാക്കി ചില നിക്ഷിപ്ത താൽപ്പര്യമുള്ള ആളുകളാണ് അക്രമത്തിന് പിന്നിൽ അവർ ഇരു ഗ്രൂപ്പുകൾക്കും ഇടയിൽ സാമുദായിക നിറം നൽകുവാൻ ശ്രമിച്ചതാണ് പ്രശ്നങ്ങളിലേക്ക് നയിച്ചതെന്നും ഇപ്പോൾ സ്ഥിതി നിയന്ത്രണത്തിലാണെന്നും ജഗദൽപൂർ ബിഷപ്പ് ജോസഫ് കൊല്ലംപറമ്പിൽ പറഞ്ഞു ഇവിടെ ഗോത്രവർഗക്കാരായ സർണ മതവും ക്രിസ്ത്യാനികളും സമാധാനപരമായി ജീവിക്കുന്നു മറ്റു മതങ്ങളുമായും പ്രാദേശിക ഭരണകൂടമായും ഞങ്ങൾക്ക് നല്ല ബന്ധമുണ്ട് ഞങ്ങളുടെ ദേവാലയങ്ങളിൽ പോലും ഞങ്ങൾ ചില ഗോത്ര പാരമ്പര്യങ്ങളെയും സംസ്കാരങ്ങളെയും പ്രോത്സാഹിപ്പിക്കാറുണ്ട് എന്നാൽ പക്ഷേ ഞങ്ങൾ വിഗ്രഹാരാധന നടത്തുകയോ അതിനെ പ്രോത്സാഹിപ്പിക്കുകയോ ചെയ്യുന്നില്ല വിഗ്രഹാരാധന നടത്തുവാൻ ചില ആദിവാസികൾ ക്രിസ്ത്യാനികളോട് ആവശ്യപ്പെട്ടതാണ് ഇപ്പോഴത്തെ അവസ്ഥയ്ക്ക് കാരണമായത് ബിഷപ്പ് കൊല്ലംപറമ്പിൽ വ്യക്തമാക്കി 2000-ഓളം ഗ്രാമീണർ ചേർന്ന് 14 ക്രൈസ്തവ ഭവനങ്ങൾ നശിപ്പിച്ചതായി ഛത്തീസ്ഗഡ് ക്രിസ്ത്യൻ ഫോറം പ്രസിഡന്റ് അരുൺ പന്നലാൽ പറഞ്ഞു